അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു റിലേ സർക്യൂട്ടാണ്. റിലേയും പിന്നെ അതുപോലെ തന്നെ ഒരു പുഷ് ബട്ടണാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വരുന്നത് നമ്മൾ ഡി സി ഇൻപുട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ ചെറിയൊരു ഷോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വയറങ്ങനെ ജോയിൻ്റ് ചെയ്യുന്ന സമയത്തോ അല്ലാതെയോ എങ്ങനെ ഒരു ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പവർ ഇവിടെ റിലേ കട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സർക്യൂട്ടിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നീട് നമുക്കിത് ഓണാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റീസെറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഇത് ഓണാവുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ വർക്കിംഗ് വരുന്നത്. അത് അറിയുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഇൻഡിക്കേഷനും നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ 12 വോൾട്ടിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ബാറ്ററിയുടെ ലൈൻ ടെർമിനൽ ഷോർട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു 12 വോൾട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി സപ്ലൈ കട്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക, അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഒരു 6 വോൾട്ട് ഡി സി റിലേ ആണ്. അപ്പോൾ ഈ റിലേയുടെ പിന്നുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന 3 പിന്നിൽ ഈ 2 സൈഡിലുള്ള പിന്നാണ് നമ്മളിതിൽ പവർ കൊടുക്കാനായിട്ട് 6 വോൾട്ട് ഡി സി നമ്മൾ ഈ 2 പിന്നിലാണ് കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു പിന്ന് നമുക്കിതാണ്. ഇതിൽ കൊടുക്കുന്ന സപ്ലൈ ഇവിടെ സ്വിച്ചിങ് ആയിട്ട് വരുന്നതാണ്. ഇത് നോർമലി ഓപ്പണും അതുപോലെ ഇത് നോർമൽ ക്ലോസും ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു റിലേ. ഇനി നമുക്ക് വേണ്ടത് ഒരു കോമൺ പി സി ബി ബോർഡാണ്. പിന്നെ അതുപോലെ നമ്മുടെ നേരത്തെ എടുത്തിരിക്കുന്ന 2 LED വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 27 ohms ഒരു 2 റെസിസ്റ്റൻസും കൂടി നമ്മളിതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബോർഡിലോട്ടൊന്ന് സോൾഡർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനതിൽ പവർ കൊടുത്തിരിക്കുകയാണ്. നമ്മളിത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു 3.7 ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പുഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കിവിടെ കറണ്ട് ലഭിക്കുന്നുണ്ട്. അതേസമയം നമ്മളിവിടെ ഇത് ഷോർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സർക്യൂട്ട് ഇവിടെ ക്ലോസ് ആവുന്നത്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് സപ്ലൈ വരുന്നതല്ല. ഇനി നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഇത് റീസെറ്റ് ചെയ്താലേ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് പവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. തുടർന്നും ഇതിലും മികച്ച വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.